നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങൾക്ക് വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഇന്നത്തെ ദിവസം 1189 ആണ്. കർക്കിടക മാസം 25 തീയതി തിരുവോണം നക്ഷത്രമാണ്. 40 നാഴികയും 40 വിനാഴികയുമുണ്ട്. തിരുവോണ നക്ഷത്രക്കാർ പൊതുവെ വളരെ സത്യസന്ധരും ക്ഷമാശീലരുമായിരിക്കും. പുറമെ വളരെ ഗൗരവ സ്വഭാവികളായവർ, വളരെ ഉള്ളിൽ വളരെ മൃദുല മനസ്കരായ ആൾക്കാരാണ്. എല്ലാ കാര്യവും വളരെ ആലോചിച്ച് ചെയ്യുകയുള്ളൂ. ഉപകാരസ്മരണയുള്ളവരായിരിക്കും. തിരുവോണത്തിന് ഈ വർഷം പൊതുവെ ഗുണം കുറഞ്ഞിരിക്കും. പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുന്ന വർഷമാണ്. എന്നാൽ വർഷാവസാനം ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം എങ്ങനെ കടന്നു പോകുന്നു? നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം ആദ്യമായിട്ട്. ഓക്കെ. ബാബുവാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ജനനം 22/9/1962. 22/9/1962 4 PM. കഴിഞ്ഞ 5 വർഷമായിട്ട് ശനിയുടെ ദോഷമുള്ള സമയമായിരുന്നു. അതിപ്പോൾ ഈ നവംബർ 2 മാറും. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലമാണ്. ഇതിനകത്ത് നല്ലൊരു യോഗമൊക്കെ ഉണ്ട്. വ്യാഴം ഏറ്റവും ബലവാനായ ബലമുള്ള സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ ഗജകേസരി യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. അങ്ങനെ ശനി പോലും ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ പറഞ്ഞ നവംബർ വരെ ശനിയുടെ ദോഷമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും പൊതുവെ മറ്റുള്ളവരെ അപേക്ഷിച്ച് അത് കാഠിന്യം കുറഞ്ഞ ഒരു ശനിയാണ്. കാരണം അത് ലഗ്നാധിപൻ ശനിയാണ്. ശനി സ്വന്തം ക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പൊതുവെ ശനി അവരെ ഒരു 50% കൂടുതൽ ബാധിക്കാറില്ല. ഭാവി ഏതായാലും ശോഭനമാണ്. ബുധൻ ഏറ്റവും ഉച്ചത്തിൽ നിൽപ്പുണ്ട്. ഈ ഗജകേസരി യോഗമുണ്ട്. ഇങ്ങനെ ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഭാവി ജീവിതം വളരെ ശോഭനകരമായിരിക്കും. ബാബുവിന് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് വീണ്ടും പോകാം. മിഥുനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 29/9/1982. 29/9/1982 5:30 PM. എറണാകുളം ജില്ല. ഹെൽത്തും ഫ്യൂച്ചറാണ് അറിയാനുള്ളത്. അപ്പം രക്തം കൂടെ ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും കണ്ടവ ശനിയാണ്. അപ്പം ആരോഗ്യപരമായ കാര്യങ്ങൾ അത്ര നന്നായിരിക്കത്തില്ല. സ്ഥിരം പുറം വേദന, മുട്ടുവേദന, ഇൻഫ്ലമേഷൻ, ജോയിൻസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ള ജാതകമാണ്. എന്നുവെച്ചാൽ ഇത് ഏറ്റവും തന്നെ മൂർധന്യമൊന്നും ആകത്തില്ല. കാരണം ഇതിനകത്ത് വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് വൈദ്യനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമൊന്നും വലുതായിട്ടുണ്ടാകത്തില്ല. ഏറ്റവും അനുയോജ്യമായ രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയറാണ്, വെള്ളപുഷ്യരാഗം. അതാണ് ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം. അത് ഭാഗ്യത്തിൻ്റെ അധിപനാണ്. ഭാഗ്യത്തിൻ്റെ അധിപനായ ശുക്രൻ ഇതിനകത്ത് ഏറ്റവും മോശമായ സ്ഥാനം, അതായത് നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. കൂടാതെ അത് സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന് മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് ശുക്രന്. അതുകൊണ്ട് ശുക്രൻ്റെ ബലം കൂട്ടാൻ വേണ്ടി, ഭാഗ്യവർദ്ധനവിന് വേണ്ടി ഒരു വെള്ളപുഷ്യരാഗം 2.5 to 3.5 carat വലത്തെ കയ്യിലെ ചൂണ്ടുവരൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. നമുക്കൊരു കോളറുണ്ട്. ഓക്കെ. നമസ്കാരം. നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് പ്രിയ. പ്രിയ, എന്റെ മകളെ കാര്യം അറിയാനാണ് വിളിച്ചത്. ശരി, പറഞ്ഞോളൂ പ്രിയ. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 23rd March 1988.
ഏഴാം ഭാവം ഏഴാം വിവാഹ ഭാവത്തിൽ ശനിയും ചൊവ്വയും നിൽപ്പുണ്ട്. അതുകൊണ്ട് ചൊവ്വയുടെ ദോഷമുള്ള ജാതകമാണ്. അപ്പോൾ ചൊവ്വയുടെ ദോഷമുള്ള ഒരു പുരുഷൻ്റെ ജാതകമായിട്ട് വേണം ഇത് യോജിപ്പിക്കാൻ. ഈ ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് കൂടെയാണ് ഇതിനകത്ത് ഈ താമസം ഉണ്ടാകുന്നത്. പറ്റിയ ഒരാളിനെ കിട്ടാൻ ഒത്തിരി ആലോചനകൾ വേണ്ടി വരും. ഇപ്പോൾ രാഹുദശയാണ്. രാഹുദശയിൽ സൂര്യൻ്റെ അപഹാരമാണ്. ഈ സൂര്യൻ്റെ അപഹാരം വിവാഹമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതായത് 23/5/2015 ശേഷം വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം ഉണ്ടാകത്തില്ല. അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടി വരും. ജോലി ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഇപ്പം ഏതായാലും കണ്ടശനി, ഏഴശനി, അഷ്ടമത്തി ശനി അങ്ങനത്തെ ശനിയുടെ ദോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ വ്യാഴം അനുകൂലമല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സാലറി കിട്ടുന്ന ഒരു ജോലിയൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു ജോലി കിട്ടും. പ്രിയ, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇനി മറ്റൊരു SMS-ലേക്ക് പോകാം. ലതയാണ് SMS അയച്ചിരിക്കുന്നത്, അബുദാബിയിൽ നിന്നും. ലത മകളുടെ കാര്യമാണ് അറിയാനുള്ളത്. 27 May 1990 7:17 AM കേരള. നിലവിൽ യെല്ലോ സഫയറും ഡയമണ്ടും ധരിക്കുന്നുണ്ട്. അത് അനുയോജ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെല്ലോ സഫയർ ഇതിനകത്ത് അനുകൂലമല്ല, പ്രതികൂലമായ രത്നമാണ്. യെല്ലോ സഫയർ ധരിക്കാൻ പാടില്ല ഇതിനകത്ത്. ഡയമണ്ട് ധരിക്കാം. യെല്ലോ സഫയറും ഡയമണ്ടാണ് ധരിക്കുന്നത്. ആ, അതാ പറഞ്ഞത്, യെല്ലോ സഫയർ ഇതിനകത്ത് ഓപ്പോസിറ്റ് സ്റ്റോണാണ്. യെല്ലോ സഫയർ മാത്രമല്ല, പേള് ധരിക്കാൻ പാടില്ല, യെല്ലോ സഫയർ ധരിക്കാം. ഇത് രണ്ടും ഓപ്പോസിറ്റ് സ്റ്റോണുകളാണ്. ഡയമണ്ട് ധരിക്കാം. സമയം കൂടെ ചോദിച്ചിരിക്കുന്നു. ഇപ്പം ഈ നവംബർ രണ്ടാം ശനി ആയിരുന്നു, അതിനെ തുടർന്ന് 5 ശനി വന്നിരിക്കുകയാണ്. അത് നവംബറോടുകൂടി മാറും. 6 ശനി വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. പൊതുവെ അനുകൂലമായ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. സൂര്യനകത്ത് ഏറ്റവും എന്താ പറയുക, 90% ബലത്തിൽ നിൽക്കുകയാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ അതാദ്യം പറഞ്ഞ ഈ ഡയമണ്ട് ധരിക്കുക. അതുപോലെ നിങ്ങളുടെ ഭാഗ്യരത്നം, ഭാഗ്യത്തിനാണ് കുറവുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപനായ ശനി രാഹുവിൻ്റെ കൂടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ ശനിയാണ്. അതുകൊണ്ട് ഒരു ബ്ലൂ സഫയർ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാലും ലതയ്ക്കാണ് മറുപടി ലഭിച്ചത്. നമുക്ക് ഒരു കോളർ കൂടെ ലൈനിൽ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. ഷാർജ എന്നാ വിളിക്കുന്നേ. സ്മിത എന്നാ പേര്. പറഞ്ഞോളൂ സ്മിത. ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു. പറഞ്ഞോളൂ. May 11, 1975 75 രാത്രി 9:53 തൃശൂർ ജില്ല. എന്താണ് സ്മിത അറിയാനുള്ളത്, പറഞ്ഞോളൂ. കാർത്തിക നക്ഷത്രം അല്ലേ? തൃശൂർ ജില്ല 9:53 PM കാർത്തിക നക്ഷത്രം ശരിയാണ്. ജോലിയുടെ കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ നിൽക്കുന്ന കമ്പനിയിലെ കാര്യമായ ഇതൊന്നുമില്ല. അപ്പൊ പുതിയ പ്രോജക്റ്റ് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോ? വേറെ ജോലിക്ക് ട്രൈ ചെയ്യണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ശനി നിൽക്കുന്നത് ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. അപ്പൊ ശനിയുടെ തടസ്സങ്ങളും താമസങ്ങളൊന്നും ഇല്ല.
വ്യാഴം മൂന്നിലാണ് വന്നിരിക്കുന്നത്, എങ്കിൽ പോലും അത് എൻ്റെ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. അതുകൊണ്ട് ഒരു വേറൊരു ജോലിക്ക് ശ്രമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ഇപ്പൊ നിൽക്കുന്ന ജോലിയിലാണെങ്കിൽ പോലും പുരോഗതി ഉണ്ടാകുന്ന ജാതകമാണ്. അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല. വളരെയധികം മെച്ചപ്പെടും. ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഹംസയോഗം വ്യാഴത്തിനെ കൊണ്ടുണ്ടാകുന്നതാണ്. പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ്. പഞ്ച ഹംസയോഗമുള്ള ആൾക്കാർക്ക് ധാരാളം ധനമുണ്ടാകണമെന്നാണ്. അത് കൂടാതെ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകണം. പ്രത്യേകിച്ച് 42 വയസ്സ് കഴിഞ്ഞാൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു ജാതകമാണ്. രാജയോഗമുണ്ട്. ഭാവി ഏതായാലും വളരെ ശോഭനകരമാണ്. ആരോഗ്യത്തിനും പ്രശ്നമൊന്നുമില്ല. വ്യാഴം വൈദ്യനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വ്യാഴത്തിനെ കൊണ്ടാണ് ഈ ഹംസയോഗം. ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല. ബിസിനസ് തുടങ്ങണമെങ്കിൽ 2 വർഷം കൂടെ കഴിയണം. ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു യോഗമാണ്. അപ്പം നല്ല ആഡംബരപൂർണമായ വീടുകൾ വയ്ക്കും. സ്മിത, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങൾക്കും വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ SMS വഴി നിങ്ങൾ സംശയങ്ങൾ അറിയിക്കാം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. അതെ, പേര് പറയൂ. നമസ്കാരം. പേര് മിനി. മിനി, ഞാൻ എന്റെ ഹസ്ബൻഡിനെ വേണ്ടി വിളിക്കണേ. ശരി, പറഞ്ഞോളൂ മിനി. എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ 5th April. 5th April 1980 ആണോ? 80. സമയവും സ്ഥലവും പറയൂ. വൈകിട്ടാണ്, വൈകിട്ട് 9 o'clock. കേരളത്തിലെവിടെ? കൊല്ലം, പുനലൂർ. എന്താണ് അറിയാനുള്ളത്? തൃക്കേട്ട നക്ഷത്രമാണോ? തൃക്കേട്ട നക്ഷത്രം. എന്താ അറിയണ്ടേ? അത് ജോലിക്കാരെ അറിയണം. ആരോഗ്യം ഇപ്പൊ ഏതായാലും 7 ശനിയാണ്. അപ്പം ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം. ജോലിക്ക് ജോലി സ്ഥലത്ത് അത്ര സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരിക്കത്തില്ല. 7 ശനി, അത് 2 വർഷവും 4 മാസമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരു 5 വർഷത്തിൽ കൂടുതൽ 7 ശനിയുണ്ട്. ഇതിനകത്ത് ശനി അത്ര അനുകൂലമായ സ്ഥാനത്തല്ല നിൽക്കുന്നത്. ശനിയുടെ കൂടെ രാഹു, ചൊവ്വ എന്നൊക്കെ പറയുന്ന നീചഗ്രഹങ്ങളാണ് കൂടെ നിൽക്കുന്നത്. അപ്പം 7 ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അനുകൂലമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും. 7 ശനി 2019 വരെ. ഭാവിയിൽ നല്ല ജോലിയൊക്കെ കിട്ടും. കാരണം ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട്. സൂര്യൻ 90% ബലത്തിലാണ് നിൽക്കുന്നത്. ഈ ഗജകേസരി യോഗം ഉള്ളത് തന്നെ ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ വീട് വാങ്ങിക്കുന്നതും അതാ ഞാൻ പറഞ്ഞത്, ഗജകേസരി യോഗം ഉള്ള ഒരാൾക്ക് നല്ല വീടുകളൊക്കെ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ വീടൊക്കെ വാങ്ങിക്കാൻ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ശുക്രദശയാണ്. ഈ ശുക്രദശയിൽ തന്നെ വീട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. 2022 വരെയുണ്ട് ശുക്രദശ. അപ്പം അതിന് ഉള്ളിൽ തന്നെ നല്ല വീടുകളൊക്കെ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ജോലി മാറുന്നത്, ഇപ്പോൾ ജോലി മാറുന്നത് അത്ര അനുകൂലമല്ല. കാരണം 7 ശനിക്കാലത്ത് നമ്മൾ ചെയ്യുന്ന ഈ ജോലി മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അനുകൂലമായ ഒരു ഫലമായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. മിനി, മിനി വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SMS ഞങ്ങൾ സംശയങ്ങൾ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.